ഹലോ എല്ലാവർക്കും ജിഷാസ് വി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂവപ്പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാം, എളുപ്പത്തിൽ നമുക്ക് കൂവപ്പൊടി ശുദ്ധമായി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇനി അടുത്ത മാസം ധനുമാസത്തിലെ തിരുവാതിര വരുന്നുണ്ടല്ലോ, അപ്പോൾ തിരുവാതിരയ്ക്ക് എല്ലാവരും നോൺബക്ക് നോറ്റ് കൂവപ്പായസം കഴിക്കൽ അങ്ങനെ ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ കൂവപ്പൊടി ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. രണ്ട് മൂന്ന് വീഡിയോ മുന്നേ നമ്മൾ കൂവപ്പായസം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങൾ കൂവ പറമ്പ് പോയി പറിച്ചിടുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത കൂവയൊക്കെ പന്നി കഴിച്ചു. ഇത് വെല്ലച്ചൻ്റെ വീട്ടിലെ കൂവയാണ്. 5 കിലോ കൂവ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് തൊലി കളയട്ടെ. തൊലി കീഴ്പ്പെട്ട് ഇങ്ങനെയൊക്കെയാ, തൊലി പോവും എങ്കിലും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് വരാം. ഇപ്രാവശ്യം ധനുമാസത്തിലെ തിരുവാതിര 29 ഡിസംബർ അതായത് ധനുമാസം 14-ാം തീയതി. അപ്പോൾ എല്ലാവരും തിരുവാതിര വ്രതം നോക്കാറുണ്ടല്ലേ, സ്ത്രീകളൊക്കെ തിരുവാതിര വ്രതം നോക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ കൂവ പറിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിലടിക്കാം. ഞങ്ങളിപ്പോൾ ഉരലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉരലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് കൂവ കഴുകിയ കൂവ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉരലിലേക്ക് ഇടാം. അപ്പോൾ കഴുകിയതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് കഴുകണം 2-3 പ്രാവശ്യം, എന്നാലേ അതിലത്തെ ചെളി പോവുള്ളൂ. എന്നിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് ഉരലിലേക്ക് ഇട്ടിട്ട് ഇടിക്കാം. അപ്പോൾ കുറേ കാലമായി ഉരലൊക്കെ തൊട്ടിട്ട്. അപ്പോൾ ഒരു രസമല്ലേ, കുട്ടികളൊക്കെ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്രകാരമാണ് ഞങ്ങൾ ഉരലിടിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ മില്ലിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഇടിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഉരലിരിക്കാം, വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസമാണല്ലോ വെച്ചിട്ടാണ് ഉരലിടിക്കാൻ തീരുമാനിച്ച്. അപ്പോൾ നന്നായിട്ട് ഇടിയട്ടെ കേട്ടോ. നന്നായിട്ട് ചതഞ്ഞ് നന്നായിട്ട് ഇടിയണം കേട്ടോ. നാലേ നമുക്ക് പൊടി കിട്ടുള്ളൂ. നല്ല ഇടിച്ചാൽ പൊടി മുഴുവൻ കിട്ടും, അല്ലെങ്കിൽ പൊടിയൊക്കെ അതിൽ നിൽക്കും. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം പിഴിഞ്ഞിട്ട് വീണ്ടും ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരാം. ഇത് കോരിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ 5 കിലോ മൊത്തം ഞങ്ങൾ ഇടിച്ചു കിട്ടോ. ഇനി കുറേ ഇടിക്കേണ്ട, അതൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഉള്ള വീഡിയോസ് നമുക്കിതിൽ ഇടാം. എങ്കിൽ ലെങ്ത്ത് കൂടുതൽ വെച്ചിട്ട് ഞങ്ങൾ മുഴുവൻ ഇടിക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇടിക്കട്ടെ. നല്ല ഇടിച്ചാലാണ് നല്ല പൊടി ഉണ്ടാവുള്ളൂ. സാധാരണ സ്ത്രീകളാണല്ലോ തിരുവാതിര വ്രതം നോൽക്കല്. അപ്പോൾ ദീർഘമംഗലത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരുവാതിര വ്രതം നോൽക്കാറുണ്ട്. കന്യകമാരാണെങ്കിൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ടും നോൽക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അമ്പലക്കുളത്ത് പോയിട്ട് പുലർച്ചെ തുടിച്ച് കുളിച്ചതൊക്കെ അപ്പോൾ ഓർമ്മ വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ കൂവപ്പൊടി നമ്മളന്ന് രാവിലെ വ്രതം നോക്കിയിട്ട് കഴിക്കലൊക്കെ എപ്പോഴും നല്ല ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട് മനസ്സിൽ. പിന്നെന്താ, ഇനി നമുക്ക് നന്നായിട്ട് കോരിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം കൂവ. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ, ശരിക്കും കാണാനില്ല തോന്നുന്നു വീഡിയോസ്. അപ്പോൾ 5 കിലോ നമ്മൾ മൊത്തം ഇടിച്ചു. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ചെമ്പാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൽ അരപ്പാത്രം ചെമ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു തോർത്ത് കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ച കൂവ കുറച്ചായിട്ട് ഇട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ തോർത്തിൻ്റെ അടിയിൽ കൂവപ്പൊടി ഊർന്നു വരും. അങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിയാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം ഉണ്ട് വെള്ളം. നന്നായിട്ട് പിഴിഞ്ഞ്
അതിൻ്റെ ചണ്ടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇടാം. ഈ ചണ്ടി വീണ്ടും ഇടിക്കേണ്ടതുണ്ട്, നന്നായിട്ട് ഇടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചണ്ടി 3 പ്രാവശ്യം ഇടിച്ചു. അപ്പോൾ അത്യാവശ്യം കുവപ്പൊടി ഉണ്ടായത്. അപ്പോൾ നമുക്ക് 5 കിലോ മുഴുവനും നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണല്ലേ കുവ. കുട്ടികൾക്ക് വയറുവേദന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കാറുണ്ട്, തിളപ്പിച്ച് കൊടുക്കാറുണ്ട്. ചൂടുകാലത്ത് നമുക്ക് നല്ലൊരു ഒരു മരുന്ന് തന്നെയെന്ന് പറയാം കുവപ്പൊടി. കുവപ്പൊടി കുറേ കാലം കേടുകൂടാണ്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പമാണ്. അങ്ങനെ മൊത്തം കുവകൾ ഇടിച്ച കുവകൾ ഞങ്ങൾ പിഴിഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം കുവകളും ഇടിച്ചിഞ്ഞ് 2ാം ഘട്ടമാണ്. അത് ആദ്യത്തെ നന്നായിട്ട് ഇടിഞ്ഞിണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 2ാം ഘട്ടം കൂടി നന്നായിട്ട് ഇടിക്കാം. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം, പഴയ പ്രോസസ്സ് തന്നെ. അത് 3 പ്രാവശ്യം തുടരുക. പിന്നെ ചെമ്പിലിക്കാക്കുക, ചെമ്പിൽ പിഴിയുക, വീണ്ടും ഇടിക്കുക. അങ്ങനെ 1 പ്രാവശ്യം ഞങ്ങൾ ചെയ്തുകിട്ടാം. മിക്സിയിലാണെങ്കിൽ നമുക്ക് 1 പ്രാവശ്യം ചെയ്താൽ മതി, വേഗം കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഒരു ആയാസമായിക്കോട്ടെ വെച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഇതിലിപ്പോൾ ഭർത്താവും മോളൊക്കെ ഇടിക്കേണ്ടതൊന്നും കാണിച്ചിട്ടില്ല, അവരും കൂടെ വന്നിരുന്നിരിക്കാം. നമ്മളങ്ങനെ ഇതാ 2ാമത്തെ പിഴിയാൻ പോവാണ്. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഇടിച്ച് കഴിഞ്ഞു. ചെമ്പിലേക്ക് നമ്മൾ പിഴിയാണ് കണ്ടു. ഇപ്പോൾ അവസാനം നമ്മളത് പഞ്ഞി പോലെയായി, ചെറിയ ചെറിയ പഞ്ഞി കെട്ടുകൾ പോലെയായി നമ്മുടെ കൂവ ഇടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പാണിത്, ഇതിൽ തോർത്തുകൊണ്ട് കെട്ടിയേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കതൊരു കെട്ട് കെട്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വള്ളി നമുക്ക് കഴിക്കാം, എന്നിട്ട് ചെമ്പിൽ നോക്കിയൊക്കെ എന്താ ചെമ്പിൻ്റെ അവസ്ഥ എന്ന്. രണ്ടാൾ വേണം കേട്ടോ നമ്മുടെ ഇത് അഴിക്കുമ്പോൾ പിടിക്കാൻ. ഇപ്പോൾ ഒരാൾ കെട്ടഴിക്കാനും മറ്റാൾ തോർത്ത് പിടിക്കാനും. അപ്പോൾ അതാ അമ്മ വന്നിട്ട് സഹായത്തിന്. അപ്പോൾ അതാ അമ്മ പിഴിയാണ്, അമ്മ നന്നായിട്ട് പിഴിഞ്ഞ് അതാ നമ്മുടെ കൂവ അതാ കലങ്ങിയിട്ട് കണ്ടു. ഇനിയത് നമ്മൾ തെളിയാൻ വയ്ക്കണം. കൂവപ്പൊടി കലങ്ങി കിടക്കുന്നുണ്ട് കണ്ടോ. ഇനിയത് നമുക്ക് 5-6 മണിക്കൂർ തെളിയാൻ വയ്ക്കണം. അപ്പോൾ അടിയിൽ വെള്ളം കൂവപ്പൊടി ഊർന്ന് വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ തോർത്ത് നന്നായിട്ട് പിഴിയാം. അതിൽ നമ്മുടെ കൂവടെ ചണ്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ പൊടി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിഴിയണത്. അപ്പോൾ ഞങ്ങളിതിൽ 3-4 വാഴൻ്റെ ഇല കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെ ഇല ഇട്ട വേഗം ഊർന്ന് വരുന്ന പണ്ടുള്ളവർ പറയുമെന്ന് പറയുന്നുണ്ട് അമ്മ. അതുകൊണ്ടാണ് വാഴൻ്റെ ഇല ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെള്ളം മറ്റു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൽ നമ്മുടെ കൂവപ്പൊടി അതാ കാണുന്നു, നല്ല ശുദ്ധമായ കൂവപ്പൊടി. ഔഷധ ഗുണമുള്ള ഒരു സാധനമാണല്ലോ കൂവ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് വേറെ പാത്രത്തിലാക്കിയിട്ട് അതും ഇങ്ങനെ ഒരു 3-4 മണിക്കൂർ ഊർന്ന് വരാൻ വയ്ക്കാം. അപ്പോൾ അതിലും കാണാം കുറച്ച് പൊടികൾ. അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് പൊടി ആയിരിക്കും ചാടുള്ളൂ ഓട്ടോമാറ്റിക്കലി. നമുക്കൊരു വെള്ളം തോർത്തുകൊണ്ട് ഇത് വെള്ളം വറ്റാൻ കാത്തു നിൽക്കാം. വെള്ളം വറ്റാൻ 1-2 മണിക്കൂർ
അതിൽ വെള്ളം പിടിക്കട്ടെ. നമ്മുടെ തോർത്തിൽ ഏകദേശം വെള്ളമൊക്കെ പിടിച്ചു കൂവട. അപ്പോൾ അത് അന്നത്തെ ദിവസം രാത്രി ഇങ്ങനെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെയിലത്ത് ഉണക്കാനിടുക. നല്ലൊരു ഒരു തുണി വിരിച്ചിട്ട് നമ്മുടെ ചെമ്പിലത്തെ കൂവപ്പൊടി ഇതിലേക്കിടാം. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഇവിടെ മഴയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാനിൻ്റെ കൂട്ടിലിട്ടത്, പിന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് വെയിൽ വന്നത്. അപ്പോൾ മുറ്റത്തൊക്കെ ഇട്ടു ഞങ്ങൾ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കൂവപ്പൊടി റെഡിയായി. ഇത് ഞങ്ങൾ ഇത് ഉണങ്ങിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.